ഹലോ ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി ഏകജാലകം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ്സ് അടങ്ങിയ പി ജി ക്യാപ് 2020 ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഷെഡ്യൂൾ കാണുന്നതിനായി www.cuonline.ac.in എന്ന വെബ്സൈറ്റിൽ പോയി പി ജി എന്ന മെനുവിന് താഴെയുള്ള പി ജി ക്യാപ് 2020 ഷെഡ്യൂൾ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് 9/10/2020 പ്രസിദ്ധീകരിക്കും. 12/10/2020 വൈകിട്ട് 5 മണി വരെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 15/10/2020 സെക്കൻഡ് അലോട്ട്മെൻറ്റ് 23/10/2020 പ്രസിദ്ധീകരിക്കുമെന്നാണ് നിലവിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വെബ്സൈറ്റിലുള്ള ഷെഡ്യൂൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ നടത്തിയ അഫിലിയേറ്റഡ് കോളേജുകളിൽ 2/11/2020 പി ജി ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. കൂടാതെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, പി എച്ച് അഡ്മിഷനുമായി ബന്ധപ്പെട്ട തീയതി വിവരങ്ങളും പി ജി ക്യാപ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പി ജി ക്യാപ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 3/10/2020 വൈകിട്ട് 5 മണി വരെ നീട്ടിയിട്ടുണ്ട്. ഈ സമയം അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. മൊബൈൽ നമ്പറും UG രജിസ്റ്റർ നമ്പറും ഒഴികെയുള്ള എല്ലാ തിരുത്തലുകളും വരുത്താൻ ഈ അവസരത്തിൽ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ പി ജി ക്യാപ് അഡ്മിഷനു വേണ്ടി അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവരവരുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കേണ്ടതാണ്. നിങ്ങളുടെ പി ജി ക്യാപ് ഓൺലൈൻ അപേക്ഷ യൂണിവേഴ്സിറ്റി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് കൂടി അറിയാനുള്ള ഒരവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് സ്റ്റാറ്റസ് നോക്കുന്നതോടൊപ്പം അപേക്ഷാ സമയത്ത് കൊടുത്ത കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മറ്റു അപേക്ഷകരെല്ലാം ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പിന്നീടുള്ള സമയത്ത് പ്രയോറിറ്റീസ് എല്ലാം മാറും. അങ്ങനെ വരുന്നതോടെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചയാൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കാനും ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തയാൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാൻഡേറ്ററി ഫീ അടയ്ക്കാനോ അഡ്മിഷൻ എടുക്കാനോ ഉണ്ടാകില്ല. പി ജി ക്യാപ് അഡ്മിഷൻ്റെ കാര്യത്തിൽ UG അഡ്മിഷനിൽ നിന്ന് വ്യത്യസ്തമായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് തന്നെ മാൻഡേറ്ററി ഫീ അടയ്ക്കുകയും അഡ്മിഷൻ എടുക്കുകയും വേണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് തന്നെ കോളേജിൽ ടെമ്പററി ആയോ പെർമനൻ്റ് ആയോ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഓരോ അലോട്ട്മെൻറ്റ് സമയത്തും യൂണിവേഴ്സിറ്റി പുറപ്പെടുവിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കോളേജിൽ പോയി താൽക്കാലികമായോ സ്ഥിരമായോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി ക്യാപ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ പറ്റിയും സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എല്ലാ അപേക്ഷകരും നിർബന്ധമായും ലോഗിൻ ചെയ്ത് തങ്ങളുടെ അപേക്ഷ യൂണിവേഴ്സിറ്റി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ബി സേഫ് ആൻഡ് ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.